ഹായ് ഫ്രണ്ട്സ്, നമ്മളിൽ ഏറെ പേരും ആഗ്രഹിക്കുന്ന ഒന്നാണ് ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം. പക്ഷേ എങ്ങനെയാണ് നമുക്ക് ആ ഫിനാൻഷ്യൽ ഫ്രീഡം ലഭ്യമാകുക? നമ്മൾ ഏവരും ചിന്തിക്കുന്ന ഒരു വസ്തുതയുമാണത്. ഇന്നത്തെ കാലത്ത് ഏവരും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എൻട്രി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഏരിയയാണ് ക്രിപ്റ്റോ ട്രേഡിംഗ്. പക്ഷേ ക്രിപ്റ്റോയെക്കുറിച്ച് ശരിക്കും അറിയാതെ ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൈ പൊള്ളുക തന്നെ ചെയ്യും. എന്നാൽ ഈ അടുത്തിടെയായിട്ട് നമുക്ക് ധാരാളം കേട്ടുവരുന്ന ഒരു വാക്കാണ് റോബോട്ടിക് ട്രേഡിംഗ്. എന്താണ് റോബോട്ടിക് ട്രേഡിംഗ്? നമുക്കറിയാത്ത ഒരു സംഗതി, നമ്മുടെ അസാന്നിധ്യത്തിൽ പോലും നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു ടെക്നോളജിയാണ് റോബോട്ടിക് ട്രേഡിംഗ്. നമുക്കറിയാം, നമ്മുടെ ചാനൽ വഴി വാലർ എന്നുള്ള ഒരു പ്ലാറ്റ്ഫോമിനെ ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിച്ചിരുന്നു. അതുവഴി ഒത്തിരി ആളുകളാണ് ഇന്ന് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത് വാലറിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രൊമോട്ടറെയാണ്, പ്രത്യേകിച്ച് ഒരു ലേഡി പ്രൊമോട്ടർ. നമുക്കറിയാം, ഈ ഒരു ഫീൽഡിൽ നമ്മൾ പല ആളുകളും ചോദിക്കുന്നുണ്ട്, എനിക്ക് ഞാനൊരു വീട്ടമ്മയാണ് അല്ലെങ്കിൽ ഞാനൊരു വിദ്യാർത്ഥിയാണ്, എനിക്ക് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്നൊക്കെ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന വ്യക്തി തന്നെ അതിൻ്റെ എ ടു സെഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. മാഡം നമസ്കാരം. നമസ്കാരം. അപ്പം മാഡം, പിന്നെ നമുക്ക് നമ്മുടെ ചാനൽ വഴി മുമ്പ് നമ്മൾ വാലറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം നിങ്ങളൊന്ന് പരിചയപ്പെടുക, എന്നിട്ട് നിങ്ങളെ പ്രൊജക്റ്റിൻ്റെ കാര്യങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, തീർച്ചയായിട്ടും. ഹായ്, എൻ്റെ പേര് ഫൗസിയ. ഞാൻ ഓൾറെഡി ഒരു ബി എസ് സി സ്റ്റുഡൻ്റാണ്. ദെൻ എൻ്റെ ആഫ്റ്റർ എൻ്റെ ഗ്രാജുവേഷന് ശേഷം ഞാൻ നേരെ ക്രിപ്റ്റോ എന്താണെന്നുള്ളത്, ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ളത് പഠിക്കുവാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കുവാനായിട്ടും ട്രേഡിംഗ് എന്ന് പറയുന്ന വലിയൊരു ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കാലെടുത്ത് വെക്കുകയുണ്ടായി. ദെൻ ട്രേഡിംഗ് ചെയ്തും അതിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടിട്ട് അതിൽ നിന്നുണ്ടായ ലാഭങ്ങളും നഷ്ടങ്ങളും അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയ ശേഷം, പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചിട്ട്, കാരണം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് പുതുതായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പിന്നിൽ, ഏതൊരു കാര്യവും പുതുതായിട്ട് വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് പോസിറ്റീവ്സ് വരുന്നതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഒരുപാട് സ്കാമുകളും വരാൻ തുടങ്ങി. സോ അങ്ങനെയാണ് ഞാൻ നേരെ ക്രിപ്റ്റോയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് വരുന്ന ആളുകളെ അവർക്ക് എന്താണ് ഈ ഒരു മേഖലയെന്നും ഇതിലൂടെ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ളത് പഠിപ്പിച്ചു തുടങ്ങി. ഇന്ന് ക്രിപ്റ്റോ ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു അക്കാഡമി, ക്രിപ്റ്റോ ട്രെയിനിങ് നടത്തുന്ന ക്രിപ്റ്റോ പെല്ലറ്റ്സ് എന്ന് പറയുന്ന ഒരു അക്കാഡമി നടത്തി വരികയാണ്. സോ അതിൻ്റെ ട്രെയിനർ കൂടിയാണ്. സോ അതിനുശേഷം എല്ലാവർക്കും എങ്ങനെ വരുമാനം ഉണ്ടാക്കാം, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മൾക്ക് സേഫായിട്ടൊരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മളൊന്ന് നമ്മളുടെ ഇൻകത്തിൽ നിന്നും നല്ലൊരു പാർട്ട് നമ്മൾ മാറ്റിവെക്കാൻ ആഗ്രഹിക്കുന്നവരാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ഏറ്റവും സേഫായിട്ടും ജെന്യൂനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സിസ്റ്റം, അതും ക്രിപ്റ്റോ ട്രേഡിങ്ങിൽ എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ഒരു വെലർ എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എത്തി. ഓൾറെഡി നിങ്ങൾ വെലറിനെ കുറിച്ച് മുന്നേ കണ്ടിട്ടുണ്ടാകും. ആ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല രീതിയിൽ ക്രിപ്റ്റോ ട്രേഡിംഗ് ചെയ്യാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ചെയ്യാൻ സമയമില്ലാത്തവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് 24/7 ട്രേഡ് ചെയ്തു തരുന്ന ഒരു ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു റോബോട്ടിക് ട്രേഡിങ്ങാണ് ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഫണ്ട് സ്വന്തം അക്കൗണ്ടിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുവാനും അതിൽ നിന്ന് നല്ലൊരു പ്രോഫിറ്റിലേക്ക് എത്തുവാനും നല്ലൊരു സേഫ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് ഫ്യൂച്ചറിലേക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാനും പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു മേഖല തന്നെയാണ് ഈ ഒരു റോബോട്ടിക് ട്രേഡിംഗ്. ഓക്കെ മാഡം, നിങ്ങളിപ്പോൾ ഈ ഒരു ട്രേഡിംഗ് ഫീൽഡിൽ കുറച്ച് കാലമായല്ലോ. അതെ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു ക്രിപ്റ്റോയുടെ ഫ്യൂച്ചറിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ക്രിപ്റ്റോ നല്ലൊരു ഫ്യൂച്ചർ ഉള്ളതാണ്. കാരണം മറ്റൊന്നല്ല, ഇപ്പോൾ നമ്മൾ കേട്ട് വരുന്നതാണ് ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത്. നമ്മളുടെ ഇന്ത്യ പോലും ഇന്ന് ഒരു സമയത്ത് ഇന്ത്യ ക്രിപ്റ്റോ ബാൻ ചെയ്യുമെന്ന് പറയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു 1 ഇയർ മുന്നേ ഞാൻ ആ സമയത്തൊക്കെ നല്ല രീതിയിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നു, ക്രിപ്റ്റോ ഇനി ഇല്ലാതാകുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അതിൽ നിന്നും ഇന്ന് ക്രിപ്റ്റോ അല്ലെങ്കിൽ ഡിജിറ്റൽ കറൻസി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഒരു മേഖല ക്രിപ്റ്റോ കറൻസി അഥവാ ഡിജിറ്റൽ കറൻസി എന്ന് പറയുന്നത് അടുത്തൊരു യുഗമാണ്, അല്ലെങ്കിൽ ബിറ്റ് കോയിൻ, ഇതിൻ്റെയൊക്കെ വളർച്ച ഇനിയും ഇതിൽ നല്ല രീതിയിലേക്ക് കയറി പോവുകയുള്ളൂ. ഒരുപാട് രാജ്യങ്ങൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ തീർച്ചയായിട്ടും ഇനിയും എന്ത് ചെയ്യും, നമ്മളും ഈ ഒരു ക്രിപ്റ്റോ കറൻസി മേഖലയിലേക്ക് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രാൻസാക്ഷൻസ്, ഈ റുപ്പി ട്രാൻസാക്ഷൻസ് വരുന്നതോടുകൂടി പിന്നെ ഡിജിറ്റൽ ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ മാറും. കാരണം ലോകമെമ്പാടും ഒരൊറ്റ ട്രാൻസാക്ഷനിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇതിലേക്ക് നമ്മൾ തീർച്ചയായിട്ടും എത്തുന്നത് ചെയ്യും. അപ്പോൾ ഈ ഒരു ക്രിപ്റ്റോയിൽ പല ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഇത് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണോ അതല്ല ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോമാണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. കാരണം ഇതിൽ ട്രേഡ് ചെയ്യാം, അതുപോലെ തന്നെ ലോങ് ടേമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വലിയൊരു ലാഭം നമുക്ക് ഏൺ ചെയ്യാനും കഴിയും. അപ്പോൾ അതൊന്ന് ആളുകൾക്കൊന്ന് മനസ്സിലാകത്തക്ക രീതിയിലൊന്ന് പറയാം. ഓക്കെ ഓക്കെ.
ഇത് ശരിക്കും ട്രേഡിംഗ് തന്നെയാണ്, ഡെയിലി ട്രേഡിംഗ് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമ്മൾ സ്കാൽപ്പിംഗ് എന്നൊക്കെ പറയുന്നത് പോലെ ചെറിയ ചെറിയ ഡെയിലി ട്രേഡ്സുകളാണ് നടക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഞാൻ ഇതിൽ എല്ലാവരോടും സജസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് തന്നെയാണ്. ഇപ്പോൾ ക്രിപ്റ്റോയിൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു റിട്ടേൺസ്, ഇപ്പോൾ ബിറ്റ്കോയിനിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത കുറച്ച് വർഷങ്ങൾ കൊണ്ട് നല്ലൊരു പ്രോഫിറ്റ് റിട്ടേൺസ് എടുക്കാൻ പറ്റും തീർച്ചയായിട്ടും. പക്ഷേ അതിനേക്കാൾ കൂടുതൽ റിട്ടേൺസ് എടുക്കാൻ പറ്റിയ മേഖലയാണ് ഈ ഒരു ട്രേഡിംഗ് എന്ന് പറയുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇതൊരു കോമ്പൗണ്ടിങ് സിസ്റ്റമാണ്. നമ്മൾ കോമ്പൗണ്ടിങ് എന്നുള്ളതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവും. ഐൻസ്റ്റീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമ്മൾക്ക് കിട്ടുന്ന ലാഭം, ഡെയിലി കിട്ടുന്നത് ആയിക്കോട്ടെ, ഇനി മാസം കിട്ടുന്ന ആയിക്കോട്ടെ, ആ ഒരു ചെറിയ ലാഭങ്ങൾ പോലും ക്യുമുലേറ്റീവ് ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടേമിലേക്ക്, ഒരു എക്സാമ്പിൾ ഒരു 3 വർഷത്തേക്കൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റഡ് എമൗണ്ട് അതും അതിൻ്റെ ലാഭവും നിങ്ങൾ അവിടെ മാറ്റിയായി തൊടാതെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിട്ടേൺസ് എടുക്കാനായിട്ട് കഴിയുന്നത് കോമ്പൗണ്ടിങ്ങിലൂടെ. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ലാഖ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, മാസം നിങ്ങൾക്ക് ഒരു 10% ഒക്കെ പ്രോഫിറ്റ് കിട്ടുകയാണ്, ഒരു ആവറേജ് കിട്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ കൊണ്ട് അത് ട്രിപ്പിൾ ആയി മാറിയിട്ടുണ്ടാവും, 3 ലാഖ്സ് ആയി മാറിയിട്ടുണ്ടാവും. നോർമലി ഇപ്പോൾ വാലറിന്റെ ഒരു ഈ ഒരു കേസിൽ ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ അതിന്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഇപ്പോൾ ജാനുവരി കഴിഞ്ഞു, ജാനുവരിയിൽ ഏകദേശം എത്ര പ്രോഫിറ്റ്, ആവറേജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്? ജാനുവരിയിൽ ഒരു 20% ആവറേജ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള എത്രയാണ് പ്രോഫിറ്റ് ആണ്? അതെ, നമ്മൾ പറയുന്നത് ഒരു 5% ആണ്. കമ്പനി തന്നെ പറയുന്ന ഒരു മിനിമം 5% ആണ് മന്ത്ലി പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതിൽ ഡിപ്പെൻസ് ആണ്, ഇപ്പൊ മാർക്കറ്റ് എന്ന് പറയുന്നത് പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല, ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് ആണ്. ചിലപ്പോൾ 5% എടുക്കാം, ചിലപ്പോൾ 10%, 15%, 20% ഇങ്ങനെ എടുത്തിരിക്കാം. ഇനി ചിലപ്പോൾ മന്ത്ലികളിൽ ചിലപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും റീസൺസ് കൊണ്ടിട്ട് എന്ത് ചെയ്യാം, അതിൽ ബിലോ പോയെന്ന് ഇരിക്കാം. പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മൾക്ക് എന്തായാലും നമ്മുടെ ഫണ്ട് നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ കയ്യിലുണ്ട്, പ്ലസ് നമ്മൾ കൊടുക്കുന്ന ഒരു ചാർജ് ഉണ്ട്, മന്ത്ലി ചാർജ് ജസ്റ്റ് ഒരു മിനിമം $10. അതും നമ്മൾക്കൊരു 3% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ കൊടുത്താൽ മതി. അതായത് 3% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ മന്ത്ലി ചാർജ് കൊടുത്താൽ മതി. സോ അതുകൊണ്ട് നമ്മൾക്ക് ഇവിടെ നഷ്ടമില്ല. എങ്കിൽ കൂടിയും നമ്മളൊരു 5% അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഓൾറെഡിയും കഴിഞ്ഞ മാസങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പ്രീ ലോഞ്ചിൽ ാണ് ഇപ്പോൾ ഉള്ളത്, കമ്പനി ഇപ്പോൾ ഒരു പ്രീ ലോഞ്ച് സ്റ്റേജിലാണ്. അപ്പൊ അതിൻ്റെതായ അപ്ഡേഷൻസ്, കാരണം ഒരു ടെസ്റ്റിംഗ് ഫേസ് ആണല്ലോ, അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ മാസങ്ങളിൽ നടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ ലോഞ്ചിങ് ഈ ഒരു മന്തോട് കൂടി നമ്മൾ ലോഞ്ചിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ പല പ്ലാറ്റ്ഫോമുകളും ഇത്തരത്തിലുള്ളതുണ്ട്. അപ്പോൾ നമുക്കറിയാം ചില പ്ലാറ്റ്ഫോമുകൾ 50%, 75%, 120% എന്നൊക്കെ പറയുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാലറിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ സേഫ് ആയിട്ടൊരു സിസ്റ്റം ചെയ്യുക, ജെന്യുവൻ ആയിട്ടും സേഫ് ആയിട്ടും ചെയ്യുക. ഞാൻ ഈ വലിയ ലാഭങ്ങളൊന്നും പറയുന്നില്ല, ഒരു പക്ഷേ എടുത്ത് തന്നേക്കാം, പക്ഷെ അതൊന്നും പറയുന്നില്ല. 5% നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സേഫ് ആയിട്ട് നമ്മുടെ സ്വന്തം കയ്യിൽ ഫണ്ട് വെച്ചുകൊണ്ട് 5% കിട്ടുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ മാസം അത് 20% ആയിട്ടുണ്ട്. അതെ, 20% മറ്റൊരു അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ തേർഡ് പേഴ്സന്റെ അക്കൗണ്ടിലേക്കൊക്കെ നമ്മൾ ഫണ്ട് ഇട്ട് കൊടുത്ത് അത്രയും വലിയ റിസ്ക്, കാരണം നമുക്കറിയാം നാട്ടിൽ ഒരുപാട് സ്കാമുകൾ നടക്കുന്നുണ്ട് പ്രത്യേകിച്ച് ക്രിപ്റ്റോയുടെ പേരിൽ. ക്രിപ്റ്റോ കറൻസി വരുന്നതായതുകൊണ്ട് ആളുകൾക്ക് പുതിയ ബിറ്റ്കോയിൻ എന്നുള്ള പേരുകളിലും അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുടെ പേരിൽ പല സ്കാമുകൾ നടക്കുന്നുണ്ട്. സോ ഈ സ്കാമുകൾ ഒന്നും ഇല്ലാതെ, അതായത് നമ്മുടെ ഫണ്ട് സേഫായി വെച്ചുകൊണ്ട് 5% മിനിമം അത് എക്സ്പെക്ട് ചെയ്താൽ മതി, അത് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നിങ്ങളിപ്പോ ഒരു സ്റ്റുഡന്റ് അല്ലേ, ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ജസ്റ്റ് ബികോം അല്ല BSc കഴിഞ്ഞിട്ടുള്ളൂ അല്ലേ, അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ആണ് അത്? തീർച്ചയായിട്ടും, കാരണം ഇനി വരുന്ന കാലഘട്ടത്തിലേക്ക് നമ്മൾ പഠിച്ചിരിക്കേണ്ട മേഖലയാണ് ഇതൊക്കെ. കാരണം ഇതുവരെയുള്ള കാലഘട്ടത്തിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, പക്ഷേ ഇനി വരുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലഘട്ടം, Web3 കാലഘട്ടം ഒക്കെയാണ്. ഓക്കെ, സോ ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ പഠിച്ചിറങ്ങുന്ന മേഖലകളിലെ പ്രൊഫഷണൽ ആ ഒരു പ്രൊഫഷൻ ഒന്നും ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നൊന്നും യാതൊരു ഉറപ്പുമില്ല. ഓക്കെ, കാരണം കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്, ഒരുപാട് ചേഞ്ച് വന്നുകൊണ്ടിരിക്കുക. സോ ഇനിയുള്ള ജോബുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റഡ് ആയി മാറും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകടത്തി കഴിഞ്ഞാൽ, റോബോട്ടുകൾ കൈകടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു 10% ജോലികളും ഇല്ലാതാകും. നമ്മളെപ്പോഴും നമ്മൾക്കറിയാം ഒരു നല്ലൊരു മേഖല ട്രേഡിംഗ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള മേഖലകളിലേക്ക് നമ്മൾ തിരിഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടാകും. അതെ, അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിന്റെ ഒരു ആക്ടിവേഷൻ എത്രയാണ് ഇപ്പോൾ നോർമലി ചാർജ് വരുന്നത്? റോബോട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് $70 മുതൽ $170 റോബോട്ട് പർച്ചേസ് ചെയ്യാം, $270 റോബോട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ്. $250 ആണ് റോബോട്ടിന്റെ ചാർജ്, പ്ലസ് 2 മാസത്തെ ഫീ ആയിട്ട് $10 കൂടി ആയിട്ട് $270. അപ്പോൾ $270 ഉള്ള ഒരാൾക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരാം, റോബോട്ടിന് പർച്ചേസ് ചെയ്യാം, എന്നിട്ട് അവർ എത്രയാണോ ബിനാൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവിടെ കീപ്പ് ചെയ്യുന്നത് അതിനനുസരിച്ച് റോബോട്ട് ട്രേഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. അതെ, എത്രയാണോ അവരുടെ ക്യാപിറ്റൽ അതിനനുസരിച്ച്. അപ്പൊ ഏതൊരു സാധാരണക്കാർക്കും ഈ ഒരു ഫീൽഡിലേക്ക് വരാമെന്നാണ് മാഡം പറയുന്നത്? തീർച്ചയായിട്ടും വരാൻ പറ്റും. ഓക്കെ, പിന്നെ ഫസി,
നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൊരു ചോദ്യം, നിങ്ങളിപ്പോൾ ഏകദേശം ഇതിലേക്ക് വന്നിട്ട് ഈ ഒരു വാലറിൽ എന്നുള്ള പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് എത്രയായി? ഞാനിപ്പോൾ ഒരു 5.5 മാസത്തോളം. 5.5 മാസത്തോളം ഏകദേശം ഈ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് എത്ര ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? എനിക്കൊരു 10 ലക്ഷത്തിന് പുറത്താണ് ഏൺ ചെയ്യാൻ കഴിഞ്ഞു. 10 ലക്ഷത്തിന് മുകളിൽ. ഓക്കെ, അതിന് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത്? ആക്ച്വലി ഞാൻ ഫസ്റ്റ് ഞാൻ ചെയ്തത് ഈ ഒരു റോബോട്ട് പർച്ചേസ് ചെയ്തു. ഞാൻ എൻ്റെ ഫണ്ട് ഇട്ടിട്ട് ഞാനൊന്ന് ട്രേഡ് ചെയ്ത് വാച്ച് ചെയ്തു. തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണമല്ലോ, അത് നമ്മൾ ഞാനൊരു ട്രേഡർ ആയതുകൊണ്ട് തന്നെ ഞാൻ അതിന് അതിൻ്റെ ആക്യുറസി എത്രത്തോളം ഉണ്ട് അത് കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചു. ദെൻ ഇതെനിക്ക് ഓക്കെയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആയപ്പോൾ എൻ്റെ കമ്മ്യൂണിറ്റികളിലേക്കും അതുപോലെ എനിക്കറിയാവുന്നവരിലേക്കും ഞാനിതൊന്ന് പ്രൊമോട്ട് ചെയ്തു. ഇതിനൊന്ന് മാർക്കറ്റിംഗ് ചെയ്തു. നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മാർക്കറ്റിംഗ് സൈഡിലും വരുന്നുണ്ട്. മാർക്കറ്റിംഗിലൂടെയാണ് ഞാൻ ഏകദേശം ഈ ഒരു 10 ലാഖ് പ്ലസ് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ട്രേഡിംഗ് ഓട്ടോമാറ്റിക്കലി എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ നടക്കുന്നുണ്ട്. ഓക്കെ, നോർമലി ഇത് പിന്നെ ചെറിയ ആളുകൾക്ക് എത്ര ഏജ് നമുക്ക് പറയുന്നുണ്ടോ, ഇതിൽ എത്ര ഏജ് ആവണം ജോയിൻ ചെയ്യാൻ എന്നുള്ളത്? ഏയ്, നമുക്ക് ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല. ഒരു ട്രേഡിംഗിലേക്ക് കടന്നു വരാനൊരു നമുക്ക് പാൻ കാർഡ് കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ട് 18 വയസ്സ് പ്ലസ് ഒക്കെയാണ് ട്രേഡിംഗിലേക്ക് വരുന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏത് ഏജുള്ളവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു മേഖലയിലേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 22 വയസ്സായിട്ടേ ഉള്ളൂ. ഈ ഒരു സമയത്ത് എനിക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതിൻ്റെ അവസരം ഉള്ളത് കൊണ്ടാണ്. മാർക്കറ്റിംഗ് സൈഡ് എന്ന് പറയുന്നത് ജസ്റ്റ് നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. കാരണം ഏതൊരു സിസ്റ്റത്തിനും അതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഏതൊരു പ്രൊജക്റ്റ് ആയിക്കോട്ടെ അതിൻ്റെ മാർക്കറ്റിംഗ് വലിയൊരു പങ്കുവഹിക്കുന്നതാണല്ലോ എല്ലാവരിലേക്കും എത്തിക്കാനായിട്ട്. ഓക്കെ, ഒരു 22 വയസ്സുകാരി 5 മാസം കൊണ്ട് 10 ലക്ഷത്തിന് മുകളിൽ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ മന്ത്ലി 2 ലക്ഷത്തിന് മുകളിലായി അല്ലേ? അപ്പൊ ഈ ഒരു പ്ലാറ്റ്ഫോം അത്രത്തോളം വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും 100% വിശ്വാസമുണ്ട്. അപ്പോ നമ്മുടെ വ്യൂവേഴ്സ് എന്ന് പറയുന്നത് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, അവരുടെ ബിസിനസ് ഡൗൺ ആയി കിടക്കുന്ന ആളുകളുണ്ട്, അപ്പോൾ അവർക്കൊക്കെ എന്നോട് ഡെയിലി ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അനസ്ക എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞതാ, എനിക്ക് ഇനി ബിസിനസ് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ബിസിനസ് ഇത്രത്തോളം ഡൗൺ ആയിട്ടുണ്ട്, ചെറിയ ഇൻവെസ്റ്റ്മെന്റ് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി ഇൻകം കിട്ടുന്ന എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം പറയാമോ എന്ന് ചോദിച്ചിട്ട് ഡെയിലി എനിക്ക് കോള് വരുന്നുണ്ട്. അപ്പോൾ അത്രക്കാരോട് എന്താ പറയാനുള്ളത് ഫോസിക്ക്? അങ്ങനെയുള്ളവരോട് എനിക്കിപ്പം വലിയ എമൗണ്ട്, ശരിയാണ്, ഒരു 5% മാസം നല്ലൊരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയൊരു എമൗണ്ട് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം. ഇനി അതില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ടുകൾ എത്രയായിക്കോട്ടെ, നിങ്ങളിപ്പോൾ ഒരു $100 ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഒരു ലോങ് ടേമിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നല്ലൊരു സംഖ്യയായി മാറും ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇനി ഇതിന് പുറമെ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്, ഇതിൻ്റെ മാർക്കറ്റിംഗ് സൈഡ്. കാരണം ഫാസ്റ്റായിട്ട് നമ്മൾക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനായിട്ട് പറ്റുന്ന ഒരു മേഖല എന്ന് പറയുന്നത് തന്നെയാണ് മാർക്കറ്റിംഗ്. അത് ഏത് മേഖലയിലെടുത്ത് ഏതൊരു സിസ്റ്റത്തിലെടുത്ത് നോക്കിയാലും അതിൻ്റെ മാർക്കറ്റിംഗ് നല്ല രീതിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ നിന്നും അത് നമുക്ക് കഴിയും, ഒരു ഇവൻ ഒരു മന്ത്ലി സാലറിയിലേക്ക് വരെ നമുക്ക് എത്താനായിട്ട് കഴിയുന്ന നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, നമ്മളിത് പഠിക്കുക, നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മൾ ചെയ്ത് നോക്കുക, ട്രെയിനിങ് ചെയ്ത് നോക്കുക. സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി എനിക്ക് യൂട്യൂബ് ചാനലുണ്ട്, യൂട്യൂബിലൂടെ ഞാൻ പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാൻ പ്രൊമോഷൻസ് ചെയ്യുന്നു. അതിലൂടെ ഒരുപാട് പേര് എന്നെ എൻക്വയറി ചെയ്യുന്നുണ്ട്, എന്താണ് ഈ ഒരു സംഭവം, എങ്ങനെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് അതിൽ നിന്നും നല്ല രീതിയിൽ പ്രോഫിറ്റിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ ഞാൻ വേറെ ഈ റോബോട്ടിക് ട്രേഡ് ആയതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഉണ്ടാകുന്ന ഒരു മറ്റൊരു ഡൗട്ട് എന്ന് പറയുന്നത് നഷ്ടസാധ്യതയാണെന്നുള്ളതാണ്. ഇതിൽ എത്രമാത്രം നഷ്ടസാധ്യത ഉണ്ട്? ഞാൻ പറയുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നോ റിസ്ക് എന്നുള്ള അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി വരുന്ന ഒരു സിസ്റ്റമാണ്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ക്യാപിറ്റൽ നമ്മുടെ സ്വന്തം ബിനാൻസ് അക്കൗണ്ടിലാണുള്ളത്. ബിനാൻസ് എന്ന് പറയുന്ന ഒരു സേഫസ്റ്റ് എക്സ്ചേഞ്ചിൽ നമ്മുടെ ക്യാപിറ്റൽ ഉണ്ട്. ദെൻ പിന്നീട് നമ്മൾ ട്രേഡിംഗ് ആണ്. ട്രേഡിങ്ങിൽ ഈ ഒരു റോബോട്ടിക് ട്രേഡിങ്ങിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ബാക്കി ഒരുപാട് ട്രേഡിങ്ങുകൾ മാർക്കറ്റിലുണ്ട്, അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട ഒരു വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് സ്റ്റോപ്പ് ലോസ് ഉണ്ടെന്നുള്ളത് തന്നെയാണ്. 1% ഒരു 0.5% to 1 to maximum 2% വരെയൊക്കെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ്, ബിറ്റ്കോയിൻ പ്രൈസ് അനുസരിച്ചിരിക്കും. എങ്കിലും നമുക്കൊരു മാക്സിമം പോയാൽ 2% ലോസ് വരുന്നത്. അത് അടുത്തൊരു ട്രേഡിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതിന് ഡബിൾ എടുത്തും കവർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ നേരത്തെ പിന്നെ ബിനാൻസിൽ, നമ്മുടെ ബിനാൻസിൽ സേഫ് ആയിട്ട് വെക്കുന്നതെന്ന്. അപ്പോ ഞാനിപ്പോ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, ട്രസ്റ്റ് വാലറ്റില് നമ്മുടെ ഒരു മൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സിന് കുറെ ആളുകൾക്ക് പണം നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണിത്. ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് ഫണ്ട് അടിച്ചു പോയി. അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ട് ഉണ്ട്, ഇനി ബിനാൻസിൽ നമ്മൾ ഫണ്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാലും ഇതിലൂടെ പണം നഷ്ടപ്പെടുമോ എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
ഇപ്പോ എനിക്ക് തോന്നുന്നു ട്രസ്പാലിറ്റിൽ പോലെയുള്ള ഇത് എന്ന് പറഞ്ഞാൽ സേഫ് ഒക്കെയാണ്, വാലറ്റുകളാണ്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾക്ക് നമ്മൾ ആക്സസ് കൊടുക്കുന്നു, ചില ഇതിൽ ഒരു തേർഡ് പാർട്ടീസിന് ആക്സസ് കൊടുക്കുമ്പോഴാണ് അങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ബിനാൻസിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത്, ഞാൻ ഈ ഒരു രണ്ട് കൊല്ലമായിട്ടും ട്രേഡ് ചെയ്യുന്ന ഒരേ ഒരു എക്സ്ചേഞ്ച് ബിനാൻസ് മാത്രമാണ്. കാരണം മറ്റൊന്നല്ല, എനിക്കത് ഏറ്റവും യൂസർ ഫ്രണ്ട്ലിയും ഏറ്റവും സേഫ് ആയിട്ട് തോന്നിയ ഒരു എക്സ്ചേഞ്ച്. ഏകദേശം 4 ടൈപ്പ് സെക്യൂരിറ്റികൾ തന്നെ അതിനകത്ത് വരുന്നുണ്ട്. നമ്മുടെ ഫോൺ, നമ്മൾക്കൊരു നമ്മളുടെ ഫണ്ട് നമുക്ക് പോലും വിഡ്രോ ചെയ്യണമെങ്കിൽ ഫോണിലേക്ക് OTP, മെയിലിലേക്ക് OTP, ഗൂഗിൾ ഒതന്റിക്കേഷൻ എന്ന് പറയുന്ന കുറച്ചും കൂടി ഹൈഫൈ സെക്യൂരിറ്റി സിസ്റ്റങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. സോ അത്രത്തോളം നമുക്ക് സെക്യൂർ ആയിട്ട് പറയാൻ പറ്റും. അതാണ് ഒരു എന്താ പറയാ, ഈ ട്രേഡിംഗ് ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗിൽ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള സേഫ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പം ആളുകൾക്ക് ടെൻഷൻ ആവേണ്ട ഒരു ആവശ്യമില്ല. നമ്മുടെ ഗ്യാരണ്ടീഡ് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങള് നമ്മൾക്ക് മറ്റൊരു പ്രൊമോട്ടറായിട്ട് ഗ്ലോബൽ പ്രൊമോട്ടറായിട്ടുള്ള മുരളി സാർ അദ്ദേഹം പറയുന്നതായിരിക്കും. ഇനി ഈ ഒരു സിസ്റ്റം ഏറ്റെടുത്ത് വളരെ ഷോർട്ട് ടൈം കൊണ്ട് തന്നെ നല്ലൊരു അച്ചീവ്മെന്റ്സിലേക്കും അതുപോലെ തന്നെ കമ്പനിയുടെ സാലറി, ഞാൻ പറഞ്ഞു ഓൾറെഡി സാലറി, മന്ത്ലി സാലറി ഉണ്ട് നമുക്ക്. സോ സാലറി റാങ്ക് കൂടി അച്ചീവർ ആയിട്ടുള്ള, അതുപോലെ തന്നെ ക്രിപ്റ്റോ മേഖലയിൽ നിന്ന് വലിയ രീതിയിൽ നല്ലൊരു ഇൻകം ഏൺ ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി കൂടിയാണ്. അപ്പോൾ ഇനി അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. നമസ്കാരം ഫൗസി മാഡം, നിങ്ങളെ കുറിച്ച് ഏകദേശമൊക്കെ പറഞ്ഞു, നിങ്ങൾ ആരാണെന്നുള്ളത്. എങ്കിലും നിങ്ങൾ വഴി നമ്മുടെ വ്യൂവേഴ്സ് ഒന്ന് അറിയട്ടെ നിങ്ങൾ ആരാണെന്നുള്ളത്. ബേസിക്കലി ഞാൻ ഒരു കാലിക്കറ്റ് ബേസ്ഡ് ആയിട്ട് ഒരു ഇ കോമേഴ്സ് സ്റ്റാർട്ടപ്പിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, ആ സമയത്താണ് കൊറോണ കടന്നു വന്നത്. ഓക്കെ, കൊറോണ കടന്നു വന്ന് കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ആ സമയത്തായിരുന്ന് കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ, അവിടെ കേരള യൂണിവേഴ്സിറ്റിയിൽ ക്രിപ്റ്റോ കറൻസികളെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ബിറ്റ്കോയിനെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ ഒരു 2017 എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടൊരു 32,000 രൂപ കൊടുത്ത് ബിറ്റ്കോയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓ ഓ, എന്നിട്ട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അതിന്റെ വില 180,000 ഞാനത് വിറ്റ് കളയുകയും ചെയ്തു. ഓക്കെ ഓക്കെ, പിന്നെ ആ വർഷം തന്നെ അത് ഏതാണ്ട് 14,000 വരെ എത്തി. പക്ഷെ എന്റെ മനസ്സിൽ അന്നും ഇത് എന്തോ ഒരു ബബിളാണെന്നും ഇതേയുള്ളൊരു പറ്റിക്കുന്ന പരിപാടിയാണെന്നുള്ള ചിന്തയിലായിരുന്നു. ഓക്കെ ഓക്കെ, റൈറ്റ്. അപ്പൊ ഇതെന്താ സംഭവം എന്ന് അറിയാം, കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും ഇല്ലായിരിക്കും. അപ്പൊ അങ്ങനെ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. ബ്ലോക്ക് ചെയിൻ അസോസിയേറ്റ് എന്നൊരു കോഴ്സ് ആയിരുന്നു. ഓക്കെ, അപ്പൊ അവിടെ 2019 2020 ഓക്കെ ഓക്കെ. അപ്പൊ 2020 അത് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു പുതിയ ടെക്നോളജിയാണെന്നും ഈ ബിറ്റ്കോയിൻ മാത്രമല്ല ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇനി ഉണ്ടെന്നും ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് ക്രിപ്റ്റോ കറൻസീസ് ആണെന്നും അപ്പൊ അതിൽ ഒരുപാട് സാധ്യതകൾ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇതിന്റെ പ്രൈസിന്റെ വ്യതിയാനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെയാണെങ്കിൽ ഇത് ട്രേഡ് ചെയ്യാമല്ലോ, ഇത് ഒരുപാട് താഴോട്ട് വരികയും മേലോട്ട് പോകുകയും ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് ട്രേഡ് ചെയ്യാമല്ലോ എന്നുള്ളൊരു ആശയം വന്നത്. അപ്പൊ ഇത് ആ സമയത്ത് ഒരുപാട് ആൾക്കാർ വരുമാനമില്ലാതിരിക്കുന്ന സമയത്താണല്ലോ, അപ്പൊ ഇങ്ങനെ ഒരു ആശയം നമുക്ക് ആൾക്കാരിലേക്ക് കൊടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള രീതിയിൽ വേൾഡ് ഓവർ ഏകദേശം 100,000+ ആളുകൾക്ക് ഇതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ എത്തിക്കാൻ പറ്റി എനിക്ക്. ഓക്കെ, ഗുഡ്. അപ്പൊ അങ്ങനെ എത്തിച്ചതിന്റെ പേരിൽ ഡിജിറ്റൽ എന്റർപ്രണർ എന്ന് പറഞ്ഞ അവാർഡും എനിക്ക് കിട്ടുണ്ടായി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ റോബോട്ടിക് ട്രേഡിങ്ങിനെ കുറിച്ചും വാലറിനെ കുറിച്ചും ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം സാധാരണ എനിക്ക് ഒരു ബിറ്റ്കോയിൻ മേടിച്ച് വെക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇതൊക്കെ ഒരു 24-hour 365 ഡേയ്സ് മാർക്കറ്റ് ആയത് കാരണം 24 മണിക്കൂർ ഇത് മാത്രം നോക്കിയിരിക്കാൻ ആൾക്ക് സാധിക്കില്ല. അപ്പൊ ഇത് കുറയുമ്പോൾ മേടിക്കുകയും കൂടുമ്പോൾ വിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിനകത്ത് ലാഭം ഉണ്ടാകും. കാരണം എന്താ വെച്ചാൽ ഈ പറഞ്ഞ 2017 32,000 ഉണ്ടായിരുന്ന ബിറ്റ്കോയിന്റെ ഇന്നത്തെ വില 1,800,000 രൂപയാണ്. ഓക്കെ, പക്ഷെ അതിനിടയിൽ ഡ്രാസ്റ്റിക് ചെയ്ഞ്ച്, 32,000 ഉണ്ടായിരുന്നത് 1,800,000 രൂപയാണ്. ഇതിനിടയിൽ ഒരുപാട് പ്രാവശ്യം ഇത് മേപ്പെട്ട് പോവുകയും താഴോട്ട് ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ മുകളിൽ പോകുമ്പോൾ വിൽക്കുകയും താഴെ വന്ന് മേടിക്കുകയും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഭയങ്കരമായ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും, ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അതിനെന്തുകൊണ്ട് എപ്പോൾ താഴോട്ട് പോകുന്നു നോക്കിയിരിക്കണം. ഇത് നോക്കിയിരിക്കാതെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ റോബോട്ടിക് ട്രേഡിങ്ങിന്റെ ഏറ്റവും വലിയ. അപ്പൊ താഴോട്ട് വരുന്നു എന്ന് കാണുന്ന സമയത്ത് അതിനെ വിൽക്കുകയും തിരിച്ച് ഏറ്റവും താഴെ വന്നിട്ട് വീണ്ടും മേടിക്കുകയും അത് മുകളിലേക്ക് പോകുമ്പോൾ വിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇത് ഒരുപാട് പ്രാവശ്യം ചെയ്യാനും സാധിക്കും. ഓക്കെ, കാരണം ഈ മാർക്കറ്റിൽ ഒരുപാട് തവണ ഇത് ഈ രീതിയിൽ മേലോട്ടും താഴോട്ടും അപ്പൊ ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അധികം ആവശ്യമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പൈസ എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ ഓക്കെ, ഉദാഹരണം പറഞ്ഞാൽ സ്വർണ്ണം, ആൾക്കാർ പൈസ കുറച്ച് പൈസ കിട്ടിയാൽ ഞാൻ ആദ്യം പറയാ എന്നാ കുറച്ച് സ്വർണം മേടിച്ച് വെക്കാം. കാര്യം സ്വർണം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പണയം വെക്കാം, അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ വില ഇങ്ങനെ കൂടും. പക്ഷെ ഞാൻ അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഈ സ്വർണത്തിന്റെ വില നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3,000 2017 ഒരു 5 വർഷത്തെ കാലഘട്ടം എടുക്കാം, ഇതേ ബിറ്റ്കോയിന്റെ കാലഘട്ടം പോലെ 2017 സ്വർണത്തിന്റെ വില 3,000 ആയിരുന്നു. ഇന്ന് സ്വർണത്തിന്റെ വില 5,300 ആണ്. ഓക്കേ,
എന്ന് വെച്ചാൽ 3000-5000 മുതൽ ഇരട്ടി പോലും ആയിട്ടില്ല. അതേസമയം സ്വർണം മേടിക്കുമ്പോഴോ 3000 രൂപ കൊടുത്തിട്ടാണ് സ്വർണം മേടിക്കുമ്പോൾ 3000 രൂപയ്ക്കുള്ള സ്വർണം കിട്ടില്ല. പണിക്കൂലി ടാക്സും എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ആകെപ്പാടെ കിട്ടുക 2700 രൂപയുടെ സ്വർണം, 3000 രൂപ കൊടുക്കുകയും വേണം. അപ്പൊ എന്ന് വെച്ചാൽ അപ്പൊ തന്നെ പണം പോയി. പിന്നെ ആ സാധനം വളർന്ന് ആ പോയ നഷ്ടം കവർ ചെയ്തിട്ട് വേണം ലാഭം ഉണ്ടാക്കാൻ. ഇനി മ്യൂച്വൽ ഫണ്ട്സ് ഇൻവെസ്റ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നിഫ്റ്റിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 2017 7000 ഉണ്ടായിരുന്ന നിഫ്റ്റി ഇന്ന് 17000 ഓക്കെ 17500 റേഞ്ച് ആയി. അപ്പൊ അതിൽ എത്ര വളർച്ച ഉണ്ടായിട്ടുണ്ട്? ഒരു ഇരട്ടിയോ അതിൽ കൂടുതലോ ഉള്ള ഒരു വളർച്ചയിൽ അധികം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഓരോ മേഖല എടുത്ത് നോക്കുകയാണെങ്കിൽ റിയൽ എസ്റ്റേറ്റ് നല്ല വളർച്ചയുണ്ട്, പക്ഷേ സാധനം വിൽക്കാൻ പറ്റില്ല. മേടിക്കാനുള്ള ആൾക്കാരെ അന്വേഷിച്ച് ഇറങ്ങണം, ആവശ്യക്കാരനാണ് അതേ സമയത്ത് അടക്കണം. അതേസമയം ഇങ്ങനൊരു ഈ ബിറ്റ്കോയിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വളർച്ച നോക്കൂ, വെറും 32,000 രൂപയിൽ 18,000 രൂപയിലേക്ക്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇതിന്റെ വളർച്ച ഇങ്ങനെ വ്യത്യാസം വരാൻ കാരണം? ഇതിന്റെ സപ്ലൈ എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. 2,10,000,000 ബിറ്റ്കോയിനെ ലോകത്താകപ്പാടെ ഉണ്ടാവുള്ളൂ. ഡിമാൻഡ് കൂടും ചെയ്യുന്നു. അതിന് ആവശ്യകതയാണെങ്കിൽ ഒരുപാടും വേൾഡ് ഓവർ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒന്നാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത്, പണം ട്രാൻസാക്ട് ചെയ്യാനായിട്ട്. അതുമാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾ അതിന്റെ അവരുടെ തന്നെ എന്താ പറയുക ലീഗൽ ടെൻഡറാക്കി അത് മാറ്റിയിട്ടുണ്ട്, അവരുടെ കറൻസി ആയിട്ട് തന്നെ ബിറ്റ്കോയിൻ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്ത് ബിറ്റ്കോയിൻ എ ടി എം എന്ന് പറയുന്നതിന്റെ എണ്ണം ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അറിയാം, 10,000 ബിറ്റ്കോയിൻ എ ടി എമ്മുകളാണുള്ളത്. അതായത് നമുക്ക് പൈസ ബിറ്റ്കോയിൻ കൊടുത്തുകൊണ്ട് നമുക്ക് പൈസ മേടിക്കാവുന്ന എ ടി എമ്മുകൾ ലോകത്തെമ്പാടും ഉണ്ട്. കുറച്ച് കുറവുണ്ടെങ്കിൽ ഇന്ത്യയിൽ കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, മറ്റുള്ള പല രാജ്യങ്ങളിലും US പോലുള്ള വികസിത രാജ്യങ്ങളിലെല്ലാം ഒരുപാട് എ ടി എംസ് ആണ്. അതെ, ഇന്ത്യക്കാരെ സംബന്ധിച്ച് ബിറ്റ്കോയിനെ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ ഇന്ത്യക്കാർ എതിർക്കുന്നൊന്നുമില്ല, അവർ അംഗീകരിക്കുന്നുണ്ട് ഈ സംഗതി. ക്രിപ്റ്റോയാണ് വെറും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഗവൺമെന്റ് തന്നെ ക്രിപ്റ്റോ കറൻസിനെ എതിർത്തിടുന്നില്ല. ഇന്ത്യൻ ഗവൺമെന്റ് എന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെയറോ ഗോൾഡോ പോലെയുള്ള ഒരു അസറ്റ് ആണ്. ഈ അസറ്റിന്റെ മുകളിൽ വർധനവ് വരുമ്പോൾ ഗോൾഡിന്റെ മുകളിൽ നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. മറ്റേ എന്താ പറയുക, നമ്മൾ ഇത് മേടിക്കുകയാണെങ്കിൽ ഷെയർ മേടിക്കുകയാണെങ്കിലും നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണം. അതുപോലെ നിങ്ങൾ ക്രിപ്റ്റോയിൽ വളർച്ച കിട്ടുന്നതിന് ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കും എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ വേറെ ഗവൺമെന്റ് അതിനെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് ഇല്ലീഗലാന്ന് പറഞ്ഞിട്ടൊന്നും പറഞ്ഞു. പക്ഷെ ഇതിനകത്ത് വേറൊരു വശമുള്ള എന്താണെന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ചുള്ള ജനങ്ങളുടെ അറിവ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ ക്രിപ്റ്റോ കറൻസിയുടെ പേരും പറഞ്ഞ് ഒരുപാട് തട്ടിപ്പുകളും വരും. അതായത് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആധാരിതമായിട്ടുള്ള ബ്ലോക്ക് ചെയിനകത്ത് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കറൻസിയാണ്, അല്ലെങ്കിൽ അതിന്റെ അത് കറൻസി എന്ന് പേര് പറയുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇതൊരു ഇലക്ട്രോണിക് കോഡാണ് ട്രാൻസാക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന്റെ സപ്ലൈ ഫിക്സഡ് ആയതുകൊണ്ടാണ് ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടുന്നത്. അപ്പൊ അവിടെ ഒരു ബ്ലോക്ക് ചെയിനകത്ത് ഒരുപാട് പ്രോജക്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ പ്രോജക്റ്റുകൾക്കെല്ലാം ഇത് ആവശ്യമായതുകൊണ്ടാണ് ആ കോയിനുകൾ എന്ന് പറയുന്നതിന് ഈ വില വ്യത്യാസം വരുന്നത്. എന്നാൽ ഈ ബ്ലോക്ക് ചെയിനകത്ത് തന്നെ ഒരു ഒരു സിംഗിൾ പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന് വേണ്ടി മാത്രമുള്ള ഒരു കോയിൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിനെയാണ് ടോക്കൺ എന്ന് പറയുന്നത്. ഈ ടോക്കണിന് വില വർദ്ധിക്കണമെങ്കിൽ ആ പ്രോജക്റ്റ് നന്നായിരിക്കണം. ആ പ്രൊജക്റ്റിനെ പറ്റി ഊതിപ്പെരുപ്പിച്ച് പറഞ്ഞ് ആ ടോക്കൺ ബിറ്റ്കോയിന് പോലെ വളരുമെന്നും അത് ഭയങ്കര വിലയിലേക്ക് എത്തുമെന്നും പറഞ്ഞിട്ട് ആ സാധനം വിൽക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ആ പ്രൊജക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ അതിനകത്ത് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ ജനങ്ങൾക്ക് പൈസ നഷ്ടപ്പെടും. ഓക്കെ അതാണ് ഈ ടോക്കണുകളുടെ പ്രശ്നം. എന്നാൽ നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ അത് വളർച്ച കിട്ടാറുണ്ട്. ഓക്കെ അപ്പൊ ആ പ്രൊജക്റ്റിന്റെ ആ വയബിലിറ്റി അത് മനസ്സിലാക്കാതെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആളുകൾക്ക് പൈസ നഷ്ടപ്പെടുന്നത്. പക്ഷേ ആളുകൾ മൊത്തത്തിൽ എന്താ പറയുക, ക്രിപ്റ്റോ കറൻസി എന്നുള്ള പേര് പോലും അറിയില്ല, ബിറ്റ്കോയിൻ ഇൻവെസ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് തന്നെ ചിലപ്പോൾ പറയാം. സാർ ഇപ്പോൾ ഏകദേശം എത്ര ഈ ഒരു ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു വാലർ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്? വാലർ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു 3 മാസമായിട്ടുള്ളൂ. 3 മാസമായിട്ടുള്ളൂ വാലർ യൂസ് ചെയ്തത്. അപ്പോൾ സാറിന്റെ ഒരു അച്ചീവ്മെന്റ് ചെറുതായിട്ട് പറയാമോ? വാലറിലെ അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ വിവരം എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക, നമ്മൾക്കുള്ള സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും നമ്മുടെ വ്യക്തിപരമായ കണക്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ടും കൂടുതൽ ആളുകളിലേക്ക് നമ്മൾ ഈ സാധനം എത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും വാലറിനുള്ളത് എന്താ വെച്ചാൽ നമ്മൾ ഒരു ചാരിറ്റി പോലെ ചെയ്യേണ്ട, അതിനൊരു വരുമാനവും കിട്ടും. ആളുകളുടെ ഒരു ആവശ്യമാണ് അവർക്ക് 24 മണിക്കൂർ നോക്കിയിരിക്കാതെ അവർക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ഒരു ഒരു സംവിധാനം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു സംവിധാനത്തിന്റെ പേരിൽ ആളുകൾ പറയുന്നു ഞാൻ ഭയങ്കര എക്സ്പേർട്ട് ട്രേഡറാണ്, നിങ്ങൾക്ക് ട്രേഡ് ചെയ്ത് ഞാൻ ദിവസം 2% തരാം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ പിടിച്ചു പോകുന്നത്. ഈ പോകുന്ന പൈസ ഇവർക്ക് നഷ്ടം വന്നാൽ എന്താ സംഭവിക്കുക? ജനങ്ങളുടെ ക്യാപിറ്റൽ അടക്കം നഷ്ടപ്പെടുകയുന്നത്. ആ സമയത്ത് അവനവൻ്റെ സ്വന്തം അക്കൗണ്ടിൽ പൈസ വെച്ച് നമുക്ക് വേണ്ടി ട്രേഡ് ചെയ്യാൻ, നമ്മുടെ അക്കൗണ്ടിൽ ട്രേഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ ആളുകൾ ഉണ്ടാവില്ല. കാരണം എന്താ വെച്ചാൽ അവർക്ക് ലാഭമില്ല.
എന്നോട് തന്നെ ഇപ്പോൾ ദിവസം ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്താ വെച്ചാൽ സാർ ഞങ്ങൾ കുറച്ച് ക്യാഷ് തരാം, സാർ ഒന്ന് ട്രേഡ് ചെയ്യും, സാറ് കിട്ടുന്ന ബെനഫിറ്റിൻ്റെ പകുതി തന്നാൽ മതി എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അപ്പോൾ പറയാറുണ്ട് അതിൻ്റെ ആവശ്യമില്ല, നിങ്ങളുടെ അക്കൗണ്ടിൽ ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കിട്ടുന്ന മുഴുവൻ നിങ്ങൾക്ക് എടുക്കാമെന്ന് പറയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരാളുടെ കയ്യിൽ പണം കൊടുക്കുന്ന സമയത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് മാനസികമായി വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടായിക്കോട്ടെ എന്ത് പ്രശ്നങ്ങളുണ്ടായിട്ട് ആ നഷ്ടത്തിന് നമ്മളും ഭാഗമാക്കാറുണ്ട്. അതെ അതെ അതെ, നമ്മുടെ പണം എപ്പോഴും സുരക്ഷിതം നമ്മുടെ കയ്യിലിരിക്കും. നമ്മുടെ കയ്യിൽ നിന്ന് ഇനി ഒരാളുടെ അടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ തിരിച്ചേരും, അല്ലാതെ നമുക്ക് അതിന് മുകളിൽ യാതൊരു കാര്യമില്ല. ഇവിടെ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്കുള്ള ഒരൊറ്റ ചലഞ്ച് എന്താ, നമുക്ക് ഈ പണം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സമയം വിനിയോഗിക്കാനില്ല ഒന്ന്, ഓക്കെ, രണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനുള്ള സമയമില്ല, മൂന്ന് ഇതിൻ്റെ ഒരുപാട് ടെക്നിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നന്നായി ചെയ്യാൻ പറ്റും, പക്ഷെ ഇതിനൊക്കെ നമ്മൾ ഒരുപാട് സമയവും പഠിക്കുന്നതിനായിട്ടുള്ള പണവും ഒക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യണം. ഇതെല്ലാം പഠിച്ച ഒരു റോബോട്ടിക് അപ്ലിക്കേഷൻ നമുക്ക് വളരെ നിസ്സാര വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ അതല്ലേ നല്ലത്? യെസ്, ഷുവറായിട്ടും. അതായത് ഇന്നൊരാളെ ജോലിക്ക് ഏർത്തി കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കണമെങ്കിൽ തന്നെ മിനിമം ഒരു മാസം 25,000 രൂപ ശമ്പളം കൊടുക്കാതെ ഒരു 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാളെ കിട്ടില്ല. അതെ, കിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു 25,000 രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ഒരാൾ പണി ചെയ്യാൻ തയ്യാറാണ്, 24 മണിക്കൂർ 365 ദിവസം പണിയെടുക്കാൻ തയ്യാറാണ്, ഞാനൊരു റോബോട്ടാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേറൊന്നും നോക്കില്ല, ഞാൻ ഇത് മാത്രമേ ചെയ്യുള്ളൂ, പൂർണ്ണമായി ഇത് തന്നെ നോക്കി ചെയ്തോളാം. നിങ്ങൾക്ക് മുകളിൽ താഴോട്ട് ഇറങ്ങുമ്പോൾ മേടിച്ച് വെക്കാം, മുകളിലോട്ട് ഇറങ്ങുമ്പോൾ നഷ്ടം വരാതെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാം, കഷ്ടകാലത്തും കാണാൻ താഴേക്കിറങ്ങുകയാണെങ്കിലും നിങ്ങളുടെ പണം സ്റ്റോപ്പ് ലോസ് ചെയ്ത് ക്യാപിറ്റൽ സേവ് ചെയ്യാം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പിന്നെ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല, പണം നമ്മുടെ കയ്യിൽ. അതാണ് ഇതിൻ്റെ ഇത്രയും വലിയൊരു വിജയത്തിന് ഉള്ള ഒരു കാരണം, അത്ര അധികം ആക്സെപ്റ്റൻസ് ആൾക്കാർക്ക് കിട്ടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ്. ഓക്കെ ഓക്കെ. പക്ഷേ ആളുകളിലേക്ക് എത്തിയാലും ആളുകൾക്ക് തിരിച്ചറിഞ്ഞാലും ആളുകൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ എല്ലാം പ്രശ്നം എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ മറ്റ് പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ വിശ്വസിക്കുന്ന ആൾക്കാർ, പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ വിശ്വസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ പലപ്പോഴും നഷ്ടത്തിൽ. പബ്ലിക്കിൻ്റെ ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളായിരിക്കും ഇതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ ഉണ്ടല്ലോ ഒരു സംഗതി, ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി അത് തട്ടിപ്പാണെന്ന് ഒറ്റടിക്ക് പറയും, പക്ഷേ അവർക്ക് എന്താണ് ക്രിപ്റ്റോ കറൻസി എന്നുള്ളത് അറിയില്ല. പക്ഷെ ഒരു സ്വാഭാവികമായിട്ടും നമ്മളൊരാൾ എന്തൊരു കാര്യം പറയുമ്പോൾ ഒരു അഭിപ്രായം പറഞ്ഞില്ലേ മോശമല്ലേ, നമുക്ക് അറിവുറവുണ്ടെന്ന് വിചാരിക്കില്ലേ, അതുകൊണ്ട് അപകടം വരാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നു. അതെ, പ്രശ്നമെന്ന് പറഞ്ഞാൽ പിന്നെ ചെയ്യില്ലല്ലോ, ചെയ്യില്ല ചെയ്യില്ല. അതെ അതെ. അപ്പൊ അത് കാരണം സ്വന്തം നിലനിൽപ്പ് കാത്തിരിക്കാൻ വേണ്ടിയാണ് ആൾക്കാർ പറയുന്നത്, അങ്ങനെ പറയുന്നത്, വേറെ ദുരുദ്ദേശം കൊണ്ടൊന്നുമല്ല. ഇപ്പൊ ഞാൻ അറിയാത്തൊരു കാര്യം ഞാനൊരു ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അയാളൊരു അബദ്ധത്തിൽ പെടണ്ട, അത് പൊട്ടയാണെന്ന് പറഞ്ഞാൽ പിന്നെ അയാൾ ചെയ്യില്ല. അതെ അതെ അതെ. അപ്പോൾ എന്തായാലും താങ്ക്സ് സാർ, ഇത്തരം വലിയൊരു ഇൻഫർമേഷൻ ആണ് നിങ്ങൾ പബ്ലിക്കിന് കൊടുക്കുന്നത്. എന്തായാലും വാലറിലെ ഒത്തിരി ആളുകൾ വന്നിട്ട് അത് ആളുകൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവട്ടെ, അതിന് നിങ്ങളുടെ ടീം തന്നെ ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് എനിക്കറിയാം. എന്തായാലും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ക്രിപ്റ്റോ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിങ്ങിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാനിവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ സംശയങ്ങളും അവിടെ ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് 100% ബോധ്യപ്പെട്ട ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക. കാരണം നമുക്കറിയാം നമ്മുടെ നാടുകളിൽ ഒത്തിരി പ്ലാറ്റ്ഫോമുകളുണ്ട് ക്രിപ്റ്റോ ട്രേഡിങ്ങും അതുപോലെ തന്നെ റോബോട്ടിക് ട്രേഡിങ്ങും ഒക്കെ എന്ന് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത്തരം പ്ലാറ്റ്ഫോമുകളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്തുകൊണ്ട് ഇത് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾക്ക് 100% 150% പ്രോഫിറ്റ് എന്നൊന്നും ഓഫർ ചെയ്യുന്നില്ല. ഒരു മനുഷ്യൻ ചെയ്യുന്നതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് പ്രോഫിറ്റ് നേടിയെടുക്കുവാൻ പറ്റുന്ന, മനുഷ്യന് എത്ര സമയം ഒരു ട്രേഡിങ്ങിൽ ഇരിക്കാൻ കഴിയും അതിനേക്കാൾ അപ്പുറം നിങ്ങൾക്ക് വേണ്ടി ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വാലർ എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനമുണ്ടാക്കുവാനും കഴിയുമെന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ കൂടി നിന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കാം, അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും നമുക്ക് അവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ സർ, താങ്ക്സ്. താങ്ക് യു.